നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതോടുകൂടി ഫ്രാക് ഫയിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ പല വിമാനങ്ങളും യാത്ര മതിയാക്കി തിരികെ പറഞ്ഞു യുദ്ധമേഖലയിലേക്ക് കടക്കുന്നത് സുരക്ഷിതമല്ല എന്നതിനാലാണ് വിമാനങ്ങൾ തിരികെ പറഞ്ഞത് ലുഫ്താൻസയുടെ ഫ്രാക്ഫർഡ് ഹൈദരാബാദ് എൽ എച്ച് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഫ്രാക് ഫോർട്ട് മുംബൈ എൽ എച്ച് സെവൻ ഫൈവ് സിക്സ് എന്നീ വിമാനങ്ങളാണ് മാറ്റി മാറ്റിപ്പറപ്പിച്ചത് അത് തിരിച്ച് അവിട്ടിരിക്കുന്നത് ആക്രമണം ആരംഭിക്കുമ്പോൾ തുർക്കിക്ക് മേലെയായിരുന്നു ഇവ ഈ വിമാനങ്ങൾ ഫ്രാക്ഫർഡയിലേക്ക് തിരികെ പറഞ്ഞതോ ോ കൂടി ഇവയുടെ ഇന്ത്യയിൽ നിന്നുള്ള റിട്ടേൺ വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഇതിനിടെ ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവയുടെ മുകളിലൂടെയുള്ള റൂട്ട് ഒഴിവാക്കുകയാണെന്ന് സ്വിസ് അറിയിച്ചിട്ടുണ്ട് അതോടെ ദുബായ് ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ യാത്രാ സമയത്തിന് പതിനഞ്ച് മിനിറ്റിന്റെ വർദ്ധനവ് ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അതിന് പുറമെ ഇസ്രയേൽ ലബനീസ് എയർസ്പേസ് ഒഴിവാക്കും ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ആയിരിക്കും ഇത് ഒഴിവാക്കുക ചൊവ്വാഴ്ച സൂറിച്ച് ദുബായ് വിമാനം തുർക്കിയിലെ അണ്ട്രാലിയയിലേക്ക് വഴിതിരിച്ച് വിട്ടിട്ടുണ്ട് അൻഡ്രാലിയയിൽ ഇന്ദ്രം ശേഷം വിമാനം മറ്റൊരു റൂട്ടിലൂടെ ദുബായിലേക്ക് യാത്ര തുടരും അതേസമയം മധ്യപൂർവ്വ ദേശത്തും മറ്റിടങ്ങളിലുമെല്ലാം സുരക്ഷാ ആശങ്കകൾ തങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിച്ചു വരികയാണെന്നും സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഏതായാലും യുദ്ധം കാരണം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് അധികം ബാധിക്കുക യു കെ ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾ താമസിക്കുന്ന ഇന്ത്യക്കാരെ കൂടിയാണ് ഇവിടങ്ങളിൽ നിന്നുള്ള ഒട്ടുമിക്ക പ്രവാസികളും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ലാൻഡ് ചെയ്തതോ അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ആകാശ മാർഗമോ ആണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും നിന്നുമൊക്കെയുള്ള ഒട്ടുമിക്ക വിമാനങ്ങളും സഞ്ചരിക്കുന്നത് ഇറാനും വഴിമധ്യയെ ഒഴിവാക്കാൻ ആകില്ല ഈ മേഖല കലാപകലുഷിതമായതോടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് വഴിയാത്രാ സമയം വർദ്ധിപ്പിക്കും മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ വിമാനങ്ങൾ റദ്ദ് ചെയ്യേണ്ടി വന്നാൽ അതും പ്രവാസികളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയോ ഉള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല